കരുനാഗപ്പള്ളി നഗരസഭ ടവറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. തിരുവാതിരയും അരങ്ങേറി. എ എം ആരിഫ് എംബി സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി നഗരസഭ ടവറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സന്ധ്യയും തിരുവാതിര മത്സരവും സംഘടിപ്പിച്ചത്. സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു. കേരളം ഒരുപാട് വളർന്നു. ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി. കേരളത്തെ കുറിച്ച് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ചെല്ലും ഞങ്ങളെ പോലുള്ള ആളുകളോട് പറയുന്നത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ. കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഒരു ഉപചോദ്യം എനിക്ക് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഇടവന്നു. ആലപ്പുഴ ലൈറ്റ് ഹൗസിനോടനുബന്ധിച്ച് ഒരു അതിന്റെ എക്സ്റ്റീരിയറായി ഇന്ത്യയുടെ എക്സ്റ്റീരിയറായി ഒരു ലിഫ്റ്റ് അനുവദിക്കുന്നതിന് വേണ്ടി ഞാൻ മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. അതിനനുസരിച്ച് ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അപ്പോ ആ ഉപചോദ്യം നമ്മുടെ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രി ബഹുമാന്യായ ശ്രീ സർബാനന്ദ് സോണോവാളാണ് മറുപടി പറഞ്ഞത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേറ്റ മന്ത്രി പറഞ്ഞത് ഞാൻ ആലപ്പുഴയിൽ ലൈറ്റ് ഹൗസിന്റെ നമ്മുടെ വലിയരിക്കല് ലൈറ്റ് ഹൗസിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ആ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി കണ്ടിട്ട് തന്നെ പറയുകയാണ് ആലപ്പുഴ ദൈവത്തിന്റെ സ്വന്തം നാട്, എത്ര മനോഹരമായ നാടാണ് കേരളം, ഏറ്റവും വിദ്യാസമ്പന്നരുടെ നാടല്ലേ. പാർലമെന്റിൽ അദ്ദേഹം തന്നെ പറയുകയാണ് എല്ലാ ഭൂരിപക്ഷവും വരുന്ന മന്ത്രിമാരാണെങ്കിലും ജനപ്രതികളാണെങ്കിലും കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. എൽ ശ്രീലത സ്വാഗതം പറഞ്ഞു. ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. സംവിധായകൻ തുളസിദാസ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, വൈസ് ചെയർപേഴ്സൺ സുനിമോൾ എന്നിവർ പങ്കെടുത്തു. കരുനാഗപ്പള്ളിയിലെ പഴയകാല ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.